ഞാൻ വിളിച്ചതേ, അവിടെ ഹാൻഡ് സാനിറ്റൈസർ എല്ലാം കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വകുപ്പും ഇല്ലടാ, എല്ലായിടത്തെയും കടകളിലല്ല ഞാനും കയറി ചോദിച്ചു, എനിക്കും വേണമായിരുന്നു, എങ്ങും കിട്ടുന്നില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് ഡോൾഫിൻ ക്രിയേഷൻസ്. ഡോൾഫിൻ ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദാ ഇത് കണ്ടോ, ഇത് ഞങ്ങളിപ്പോ ഉണ്ടാക്കിയ ഹാൻഡ് സാനിറ്റൈസർ ആണ്. ഈ സാധനം ഞങ്ങൾ കടകളിലൊക്കെ ഒരുപാട് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറി തിരക്കി, അപ്പം അത് ലഭ്യമല്ല. അപ്പം നമ്മളിത് വീട്ടിൽ തന്നെ ചുരുങ്ങിയ ചെലവിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഓരോരുത്തരൊക്കെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമ്മുടെ കയ്യിലേക്ക് ഒരുപാട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ പിടിച്ച് ഒരുപാട് ബാക്ടീരിയാസും ജെംസും ഒക്കെ നമ്മുടെ കയ്യിൽ വരും. അപ്പം നമുക്ക് കൊറോണ ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ തേടി നടക്കുന്ന ഒരു സാധനമാണ് ഹാൻഡ് സാനിറ്റൈസർ. ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്കിതിപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളും അങ്ങനെയൊന്നും അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. Well, it's me, Tijin Paul Matthews, and this is Sijo Chasa from Dolphin Creations. Keep watching. അപ്പോ നമ്മൾ ഈ ഹോംമെയ്ഡ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സാനിറ്റൈസർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ചെറിയൊരു ബൗളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുക്കണം. പിന്നെ ആലോവേറ ഈ സാധനം ജെല്ല് തന്നെ മേടിക്കണം, ക്രീം മേടിക്കരുത്, ആലോവേറ ജെല്ല് തന്നെ ചോദിച്ച് മേടിക്കുക. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലും അല്ലാതുള്ള ഷോപ്പുകളിലൊക്കെ മിക്കവാറൊക്കെ ഈ സാധനം അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതായത് ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ, അത് തന്നെ നിങ്ങൾ ചോദിച്ച് മേടിക്കണം. ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ, ഇതിനകത്ത് 70% ഐസോ പ്രൊപ്പൈൽ ആണ് എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എത്രയും കൂടുതൽ കിട്ടുന്നോ അത്രയും മേടിച്ചു. കാരണം 90-91 ആ ഒരു ശതമാനം ആ ഒരു പെർസെൻറ്റേജിലൊക്കെ റബ്ബിംഗ് ആൽക്കഹോൾ അവൈലബിൾ ആണ്. അപ്പം അത് കിട്ടുന്നുണ്ട്, അത് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബാക്ടീരിയകളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതായിരിക്കും. നന്ദി. അപ്പം ഈ സാധനമാണ് നമ്മുടെ ഗ്ലിസർ എന്ന് പറയും. ഒന്നുകിൽ നമുക്ക് ഈ ഗ്ലിസറിനും ഈ എന്താണ് പറയുന്നത് ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോളും കൂടെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആലോവേറ ജെല്ലും കൂട്ടത്തിൽ ഈ ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോളും യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് വെച്ച് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ അന്നേരം അതിന് നമുക്കിവിടെ ഇത് മിക്സ് ചെയ്യാം. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ വിലയോടെ മാറാം. ആ സോറി. അപ്പം നമ്മൾ ഈ സാധനം മേടിച്ചത് ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ, ഈ സാധനം 70% ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ ആണ്. അപ്പം ഇത് 100 ml ആണ് ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്നത്. 100 ml MRP റേറ്റ് 40 ആണ്. അപ്പം അത്രയും തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തത്. അപ്പം 40 രൂപ MRP റേറ്റ് ആണ്. ഇത് പതഞ്ജലിയുടെ ഒരു ആലോവേറ ജെല്ലാണ്. അപ്പൊ ഇതിന് എനിക്ക് ചിലവായിരിക്കുന്നത് 45 രൂപ സംതിങ് ആണ്. MRP ആണ് ഇതല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഗ്ലിസറിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്റെ രൂപം വെച്ചിട്ട് നമ്മുടെ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതിനകത്ത് ഗ്ലിസറിനാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും കമ്പനികൾ യൂസ് ചെയ്യുന്നത് ഗ്ലിസറിനാണ്, കാണുന്ന സാധനമാണ്. മിക്കവാറും ഫേഷ്യലും അത് ഇതൊക്കെ അങ്ങനെയുള്ള ചപ്പിയ പറഞ്ഞൊക്കെ എടുക്കുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് മതി, പെട്ടെന്ന് പറഞ്ഞു തരാം. അപ്പം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ചെറിയൊരു നമുക്കൊരു അളവെടുക്കാനും വേണ്ടിയാണ് ചെറിയൊരു അടപ്പെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നല്ല മണത്തിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഈ സ്പൂൺ ഈ നമ്മൾ ഇത് എന്തെങ്കിലും വെച്ചിട്ട് അത് മൊത്തം നമ്മൾ അതിനകത്തോട്ട് ഇടാൻ നമ്മൾ നോക്കണം. അപ്പം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ, നമ്മളിപ്പോൾ ഇത് രണ്ടടപ്പായി എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഒരു അടപ്പിന് നമ്മൾ ഇതേ രണ്ട് അടപ്പ് ഇത് യൂസ് ചെയ്യണം. അതായത് ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 4 അടപ്പ് ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ നമ്മളിവിടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ സാധനത്തിന്റെ ഈ ഫേഷ്യൽ ഉപയോഗിക്കുന്ന സാധനം അലോവേറ ജെല്ല് നമ്മൾ ഒരു അടപ്പ് എടുത്തെന്നുണ്ടെങ്കിൽ 2 അടപ്പ് ഇത് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ രണ്ട് നമ്മൾ എടുത്തു, നമ്മൾ 4 അടപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്ലിസറിനാണോ, ഗ്ലിസറിനല്ല നമ്മൾ എടുത്തിരിക്കുന്നത് ഐസോ പ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ ആണ്. അപ്പൊ നമ്മളിവിടെ ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നല്ല രീതിയിൽ മിക്സ് ആകണം, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിലും ഇത് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അപ്പൊ നമുക്ക് ശരിക്കും മിക്സ് ആവുന്നുണ്ടെന്ന് നിങ്ങളത് ഉറപ്പ് വരുത്തണം. ഇതിന് അലോവേറ ജെല്ല് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു പച്ച കളർ നമ്മുടെ ഈ ഒരു സൊല്യൂഷന് കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഗ്ലിസറിനാണെന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു കളർ ഇവിടെ കിട്ടത്തില്ല. ഇതാ നല്ല രീതിയിൽ ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ച ഇനി കുറച്ചേരം ഇളക്കിക്കൊണ്ടിരിക്കും, ഇച്ചിരി ബുദ്ധിമുട്ടാ പോലെ
അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അലോവേറ കറ്റാർവാഴ, അതിനകത്തിലെ ജെല്ല് എങ്ങനെ എടുക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും അതിനകത്തിലെ ആ ജെല്ല് മാത്രമായിട്ട് എങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ, നല്ല രീതിയിൽ മറ്റേ ബീറ്ററൊക്കെ വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാ അത് നമുക്ക് കൂടുതലായിട്ട് ഇച്ചിരി തിക്കനെസ് വേണം. നമുക്കിത് തിക്കനെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അലോവേറ ജെല്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലിസറിൻ ആയാലും ഇതിനകത്തോട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് വന്നെന്ന് പറഞ്ഞാലും നമുക്കിവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇച്ചിരി തിക്നെസ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആ ഒരു ആൽക്കഹോളിലേക്ക് ഈ സാധനം ശരിക്കും മിക്സ് ആകേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നോക്കണം. അലോയി വേറെയല്ല, അലോവേറ കറ്റാർവാഴ, കറ്റാർവാഴ അത് മതി. എന്തോ വില, അതിനെന്തോ വില വരുമെന്ന് എനിക്കറിയില്ല. ഈ പാക്കറ്റിന് 45 രൂപയോ അത്ര സംതിങ് എങ്ങനെയാണ്, 45 രൂപ. ഇതിന് പകരം വേറെ ഫ്ലേവർ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഫ്ലേവർ ഇല്ല, ഇത് മണത്തിനല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തിൽ ഈ അലോവേറ ജെൽ ഉപയോഗിച്ചിരിക്കുന്നത് മോയ്സ്ചറൈസിങ് ഒരു ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെയിം ഉപയോഗം തന്നെയാണ് നമ്മുടെ ഈ ഗ്ലിസറിനും. അപ്പൊ ഇതും കുറച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മോയ്സ്ചറൈസിങ് ഏജന്റ് ആയിട്ട് അതും ആക്ട് ചെയ്യും. അപ്പൊ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ തിക്നെസ്സും കിട്ടുന്നതാണ്. അപ്പം നല്ല ഉപയോഗമാണ്. കലക്കി കലക്കി നീങ്ങിയ സാധനം നല്ല രീതിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ലൂടെ കാണാൻ പറ്റും കുറച്ച് തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പം ഈ സാധനം ഇത്രയേ ഉള്ളൂ. അതാ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതാ നമുക്കിവിടെ ഏകദേശമൊക്കെ നമുക്കിത് തിക്കായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അത് പക്ക ഒരു ഇതിലോട്ട് എത്തിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാനിറ്റൈസർ റെഡിയായി. ഇനി ഇത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചെറിയൊരു കുപ്പിയാണ്. അപ്പം അതിനകത്തോട്ട് നിങ്ങളെ ഫില്ല് ചെയ്ത് കാണിക്കുന്നത്, അതായത് നമുക്ക് കൊണ്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പം കടകളിലൊന്നും ഇത് അവൈലബിൾ അല്ല. ഞാൻ ഒത്തിരി മെഡിക്കൽ സ്റ്റോറിൽ കയറി ചോദിച്ചു, അവിടെ ഒന്നും ഇത് അവൈലബിൾ അല്ല. അവർ പറയുന്നത് സ്റ്റോക്ക് വരും, പക്ഷെ ഒരു 60 പീസ് അല്ലെങ്കിൽ 50 പീസ് ഒക്കെ വരത്തുള്ളൂ. ഉടനെ തന്നെ അത് വിറ്റ് തീരാനുള്ള സാധ്യതയുണ്ട്, കാരണം നമുക്ക് എങ്ങും കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മളിതിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതാ ഇത് നല്ല തിക്നെസ്സോടുകൂടി നല്ല ഹാൻഡ് സാനിറ്റൈസർ ആയിരിക്കുകയാണ്, ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തിക്നെസ് കുറവാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ അലോവേറ ജെല്ല് നമ്മൾ ഇതിനകത്തോട്ട് അല്പം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഇത് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ടെയ്നർ, അതായത് ചെറിയൊരു കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഹാൻഡ് വാഷിന് നമുക്ക് കൊണ്ടുനടക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ ചെറിയ എണ്ണയുടെ കുപ്പി അങ്ങനെയുള്ളതിനകത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ സാനിറ്റൈസർ ആ ഒരു കുപ്പിയിലേക്ക് മാറ്റാവൂ. അപ്പം ഇത് ഈ കൊറോണയുടെ ഈ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വെൽ, ഇറ്റ്സ് മീ ജിജിൻ പോൾ മാത്യൂസ് ഫ്രം ഡോൾഫിൻ ക്രിയേഷൻസ്. ഇറ്റ്സ് മീ സിജോ ജോസഫ് ഫ്രം ഡോൾഫിൻ ക്രിയേഷൻസ്. സൈനിങ് ഓഫ്.